ഹലോ എടാ ഒൻപതാം ക്ലാസ്സിൽ അറബി പരീക്ഷയിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് തരും എന്നിട്ട് നമ്മോട് പറയും അതിൽ നിന്ന് മൂന്നോ നാലോ ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചോദ്യം ഉണ്ടാക്കാനുള്ള ചില ട്രിക്സ് ആണ് പറയാൻ പോകുന്നത് റെഡിയാണല്ലോ നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കട്ടോ ഇവിടെ നമ്മൾ മണ്ണ് വെച്ച് ക്വസ്റ്റൻ ഉണ്ടാക്കാൻ പറഞ്ഞു മണ് എന്ന് പറഞ്ഞാൽ എന്താടാ ആര് എന്നാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് നല്ലപോലെ നോക്കട്ടോ ഈ പാരഗ്രാഫിൽ ഒരാരെങ്കിലും ഒരാളെ പേര് തന്നെക്കണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം മൻ ഹുവ അല്ലെ മൻ ഹുവ എന്ന് പറഞ്ഞ കാരണം എന്ത് ചെയ്യുക എ അയാളുടെ പേരെടുത്ത് എഴുതിയാൽ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒരു ക്വസ്റ്റ്യനായി ഇനി അത് പെണ്ണാണെങ്കിലോ മൻ ഹിയ എന്ന് കൊടുക്കുക അവരുടെ പേരെഴുതുക ക്വസ്റ്റ്യനായി അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയല്ലോ ഇനി ഇവിടെ മത്ത വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വളരെ ഈസിയാണ് ആ കൊടുത്ത മിക്കവാറും ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്താണ് ക്വസ്റ്റ്യന് മതാ ഉലിത മത്ത ഉലിത അയാളുടെ പേര് എടുത്ത് എഴുതുക ഓക്കെ ക്വസ്റ്റ്യൻ ആയി ഇത് പെണ്ണാണെങ്കിലോ മത്താ ഉലിതത്ത് രണ്ട് ക്വസ്റ്റ്യൻ ആയല്ലോ ഇനി മിക്കവാറും ആ ജനിച്ച വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ജനിച്ച സ്ഥലം എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്താണ് അയിന എവിടെയാണ് അയിന ഉലി അയിന ഉലിതാ അയാളുടെ പേര് അപ്പോൾ എന്തായി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അയാൾ എവിടെയാണ് ജനിച്ചത് ഓക്കെ ഇനി ഇവിടെ മാ കൊടുത്തിട്ടുണ്ട് മാ കൊടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ് മാ ഇസ്മ എന്താണ് പേര് അല്ലേ മാ എന്ന് പറഞ്ഞാണ്ട് അയാളുടെ വാലിദുഹു അദ്ദേഹത്തിന് ഉപ്പാൻ്റെ പേര് ഉമ്മുഹു ഉമ്മാൻ്റെ പേര് എന്നെ കൊടുക്കാം ഞാൻ ഒരു കോമൺ കോമണായി സാധനം പറയുകയാണ് മാ ഇസ്മു കറിയത്ത് എന്താണ് നാടിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേര് ആരുടെ ഈ ഇതിലാരെ കുറിച്ചാൽ അയാളുടെ പേര് എഴുതുക മായ്മുക്ക് അയാളുടെ സ്ഥലത്തിൻ്റെ പേരുന്ന എന്തായാലും അയാളുടെ സ്ഥലം എന്തായാലും പറയാതിരിക്കൂല ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ഈ ഒരാളെക്കുറിച്ച് കഴിഞ്ഞാൽ പാരാഫിൻ്റെ മീനിങ് ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും പാരാഫ് മുഴുവൻ വായിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് ക്വസ്റ്റൻസ് ഉണ്ടാക്കാം ഓക്കെ സെറ്റാണല്ലോ ഓക്കെ സ്ലാമലൈക്കും